ന്യൂറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അടിപൊളി ചില്ലി ചിക്കൻ ആണ്. നൂഡിൽസിൻ്റെ കൂടെയാണെങ്കിലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇതിനുവേണ്ടി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് ചതച്ച് വെച്ചത് ആഡ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത്, പിന്നെ 1 മുട്ട ചേർക്കണം. 1 മുട്ട ഞാനിവിടെ ചേർക്കുകയാണ്. അതിനുശേഷം പെപ്പർ പൗഡർ. പെപ്പർ പൗഡർ എന്ന് പറയുമ്പോൾ 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെയാണ് അതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് സോയാ സോസ് എന്ന് പറയുന്നത് ഡാർക്ക് സോയാ സോസ് വേണം ആഡ് ചെയ്യാൻ. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണം. മൈദ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണം. മൈദയും കോൺഫ്ലവറും ഈക്വൽ ഇതിലാണ് എടുക്കുന്നത്. പിന്നെ ടേസ്റ്റിന് നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ സോസിലുള്ള ഉപ്പ് ഓൾറെഡി ഉണ്ട്, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഈ ചിക്കൻ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഈ ചിക്കനൊക്കെ വറുത്തെടുക്കുവാണ്. വറുത്തെടുക്കുമ്പോൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലിടാൻ വേണ്ടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പുറത്തുള്ള കോട്ടിങ് കരിയുകയും ഉള്ളിലുള്ള ചിക്കൻ കുക്കാവാതിരിക്കുകയും ചെയ്യും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ആ കോട്ടിങ് കരിയാതിരിക്കാനും ഉള്ളിലത്തെ ചിക്കൻ നന്നായി കുക്കാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പം നമുക്കിത് വറുത്തെടുക്കാം. ഈ ചിക്കൻ ഇതുപോലെ 2 സൈഡും മറച്ചിട്ടിട്ട് വറുക്കണം. അപ്പോൾ ഞാനിവിടെ 1 സൈഡ് കുക്കായിട്ടുണ്ട്, അപ്പോൾ മറ്റേ സൈഡ് മറച്ചതാണ്. ഇതുപോലെ നമ്മുടെ എല്ലാ ചിക്കനും വറുത്തെടുക്കണം. അപ്പോൾ നോക്കൂ, ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി 1 പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചില്ലി ചിക്കൻ ആവശ്യമായ ഗ്രേവി നമുക്ക് റെഡിയാക്കാം. നമുക്ക് ഗ്രേവി റെഡിയാക്കാനായിട്ട് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിക്കുകയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ആഡ് ചെയ്യും. ആദ്യം തന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഡാർക്ക് സോയാ സോസ് ആണ്. ഇത് ഏകദേശം 2.5 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യാനുള്ളത്. ടൊമാറ്റോ സോസ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ഞാനിവിടെ ആഡ് ചെയ്യാണ്. അതിനുശേഷം നമ്മളൊരു 1/2 ടീസ്പൂണോളം പെപ്പർ ആഡും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ഒനിയനും അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഈ ചില്ലി ചിക്കൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ 1 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കും. പിന്നെ ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്യുക. ഇപ്പോൾ കറിയിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കാരണം സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ ചിക്കൻ വറക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തതുകൊണ്ടൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ആണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നത്. ബൈ ബൈ.